മലപ്പുറത്ത് ഒരു ഹരിത റിപ്പബ്ലിക് ഉണ്ട്. ജലസംഭരണത്തിന്റെ പുതിയ മാതൃക തീർക്കുന്ന അഹമ്മദ് മാസ്റ്ററുടെ സ്വന്തം കൃഷിയിടം. നമുക്ക് കാണാനും അറിയാനും ഭാവി തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കൃഷിയിടത്തിൽ നിന്ന് സ്വന്തമാക്കാം. മഴയൊക്കെ ഒരു മാസം കൊണ്ട് തീരും. മണ്ണിലൂർന്നിറങ്ങുന്ന വെള്ളമെല്ലാം അറബിക്കടലിലെത്തും. അടുത്ത വേനലിൽ വരൾച്ചയെത്തും. വരണ്ട തൊണ്ടയുമായി നമ്മൾ മാനത്തേക്ക് പ്രതീക്ഷയുടെ നോട്ടമെറിയും. പക്ഷെ അപ്പോഴും പെരുമ്പള്ളി അഹമ്മദ് മാസ്റ്റർ വീടും പറമ്പും ജലസമൃദ്ധമായിരിക്കും. പൂത്തുലഞ്ഞും പച്ച പിടിച്ചും നിൽക്കും ഈ ഹരിത റിപ്പബ്ലിക്. ഒരു ലക്ഷം ലിറ്റർ മഴവെള്ളത്തെയാണ് റിട്ടയർഡ് അധ്യാപകനായ അഹമ്മദ് മാസ്റ്റർ സ്വന്തം പറമ്പിൽ പിടിച്ചുകെട്ടിയിരിക്കുന്നത്. വേനൽ കടുക്കുന്ന മൂന്നു മാസം സമൃദ്ധമായി ഉപയോഗിക്കാവുന്ന അത്ര വെള്ളം. സ്വന്തം പറമ്പിലെ പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റും മതിൽ കെട്ടി വാർത്ത് വലിയ കുളം ഒരുക്കിയിരിക്കുന്നു. 13 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഈ കുളത്തിലാണ് അടുത്ത വീടുകളുടെ ടെറസിൽ വീഴുന്ന മഴവെള്ളം ശേഖരിക്കുന്നത്. അടുത്തുള്ള കുട്ടികളെല്ലാം കുളത്തിൽ നീന്തൽ പഠിക്കുന്നുമുണ്ട്. മീൻകൃഷി തുടങ്ങാനും ആലോചനയുണ്ട്. ഈ വെള്ളം തന്നെ കൃഷിക്കും ഉപയോഗിക്കാം. 100,000 ലിറ്റർ വെള്ളം ഇങ്ങനെ ശേഖരിച്ചു വെക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ദിവസം 1,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് 100 ദിവസത്തേക്കുള്ള വെള്ളം കിട്ടും. 100 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസവും കുറച്ച് ദിവസങ്ങളും. അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തേക്കുള്ള വെള്ളം അവർക്ക് എവിടെയും പോകാതെ ഇതിൽ നിന്ന് ശേഖരിക്കാൻ കഴിയും. വടക്കാങ്ങര യു പി സ്കൂളിൽ നിന്ന് 12 വർഷം മുമ്പ് വിരമിച്ച അഹമ്മദ് മാസ്റ്റർ ഒരു ജലസംരക്ഷണ പ്രവർത്തകൻ കൂടിയാണ്. കിണർ റീചാർജിങ്ങിനെ കുറിച്ചൊക്കെ പലയിടങ്ങളിലും ക്ലാസുകൾ എടുക്കുന്നുണ്ട്. തന്റെയും മക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലെല്ലാം കിണർ റീചാർജിങ് വിജയകരമായി നടപ്പിലാക്കുന്നു. വീടിന്റെ മുറ്റത്തും കാർഷെഡിനുമൊക്കെ താഴെ മഴവെള്ള സംഭരണി നിർമ്മിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. നമ്മുടെ മുറ്റവും കാർഷെഡും ഒരു 5 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 3 മീറ്റർ ആഴവും ഉണ്ടെങ്കിൽ 5 × 15 = 15 × 3 = 45 മീറ്റർ അളവാണ് 45,000 ലിറ്റർ വെള്ളം അതിൽ ശേഖരിക്കാൻ കഴിയും. അങ്ങനെ കുറെ ആളുകൾ ഇത് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നാട്ടിലെ ജലക്ഷാമം പരിഹരിക്കും, മറ്റൊന്ന് വെള്ളപ്പൊക്കവും തടയും. ഒരു കിണർ 3 വർഷം തുടർച്ചയായി റീചാർജ് ചെയ്താൽ അത് പിന്നീട് ഒരിക്കലും വറ്റില്ല എന്ന് അഹമ്മദ് മാസ്റ്റർ പറയുന്നു. 10 വീട്ടുകാർ ഇങ്ങനെ ചെയ്താൽ ആ പ്രദേശത്ത് കുടിവെള്ളക്ഷാമമേ ഉണ്ടാകില്ല. കിണർ വെള്ളത്തിന്റെ മുകൾ ഭാഗമാണ് കൂടുതൽ ഓക്സിജൻ ഉള്ളതെന്നും അതാണ് നാം കുടിക്കാനും പാചകത്തിനും ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. മോട്ടറിന്റെ ഫ്രൂട്ട് വാൽവ് കിണറിന്റെ ഏറ്റവും അടിയിലാകരുത്, മുകൾ പരപ്പിലാകണം. ഇതിനും മാഷൊരു വഴി സ്വന്തം കണ്ടെത്തി. നമ്മുടെ കേരളത്തിലെ 65% ആളുകൾക്കും കിണറുണ്ട് എന്നാണ്. ആ കിണറുള്ള ആളുകൾ കിണർ റീചാർജിങ് ഈ ടാങ്കൊക്കെ പുറത്തുണ്ടാക്കുന്നതിന് കുറച്ചും കൂടി സാമ്പത്തിക ചെലവും ബുദ്ധിമുട്ടാണ്. കിണർ റീചാർജിങ് ഒരു 5,000 രൂപയിൽ അടുത്ത് ചെലവാണ് ഒരു കിണർ റീചാർജിങ് വരിക. ആ കിണർ റീചാർജിങ് നടത്തിയാൽ ആ വെള്ളം ആ കിണറിലേക്ക് വരുമ്പോൾ 3 വർഷം ഒരു കിണർ റീചാർജ് ചെയ്താൽ ആ കിണർ പിന്നെ പറ്റില്ല. ഒരാൾ മാത്രം ചെയ്താൽ പോരാ, കാരണം ആ പ്രദേശമുള്ള എല്ലാവർക്കും കൂടി കൊടുക്കണം. 10 വീട്ടുകാരെങ്കിലും ഒരു പ്രദേശത്ത് കിണർ റീചാർജ് നടത്തിയാൽ ആ പ്രദേശം ഒരു ജലസമൃദ്ധ പ്രദേശമായി മാറും. മഴ ഒരു മുന്നറിയിപ്പായി കാണണം. അടുത്ത വേനലിന്റെ വിളംബരം. കനത്ത മഴയും കടുത്ത വേനലും മാറി മാറിയെത്തുമ്പോൾ മഴത്തുള്ളികളെ നമ്മൾ കരുതി വെക്കണം. വേനലിനെ വെല്ലുവിളിക്കാൻ കരുത്തു നേടണം.